നമസ്കാരം കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുന്നവരുടെ സംഘടനയായ ട്രാക്കിന്റെ കോതമംഗലം ഏരിയ രൂപീകരണ സമ്മേളനത്തിന്റെ വിശദമായ വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. നമ്മുടെ ഈ മേഖലയ്ക്കകത്ത് അടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം 2012 മുതൽ ഇങ്ങോട്ടുള്ള ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, മഹാ ദുരന്തങ്ങൾ, മഹാവ്യാധികൾ, കോവിഡ് ഉൾപ്പെടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും സാമ്പത്തിക മേഖല വലിയ ബുദ്ധിമുട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഇതുപോലൊരു സ്ഥാപനം തുടങ്ങുന്നത് നമുക്കറിയാം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയിൽ ഒരു വരുമാനം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്വയം സംരംഭകരായി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്നുള്ള പോലെ തന്നെ ഇത്തരം മേഖലയിൽ നിൽക്കുമ്പോൾ ഈ സമൂഹത്തിന് കൂടി നന്മ ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇടപെടൽ കൂടി നിങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇപ്പൊ നമുക്കറിയാം പ്രളയകാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ വലിയ പ്രതിസന്ധികളൊക്കെ കടന്നു വരുന്ന ഘട്ടത്തിൽ അത് സർക്കാരുകളും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അത്തരം സംവിധാനങ്ങൾ മാത്രം ശ്രമിച്ചാൽ അത്തരം പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല. അതിനകത്തൊക്കെ ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ് ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് പ്രളയഘട്ടത്തിലാണെങ്കിലും കോവിഡിന്റെ മഹാമാരിയുടെ കാലഘട്ടത്തിലാണെങ്കിലും ജനങ്ങളുടെ ഒരു സജീവമായ ഇടപെടൽ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്നും മോചിതരായി മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളത്. ടൂൾസ് റെന്റൽ അസോസിയേഷൻ എന്ന സംഘടനയുടെ കോതമംഗലം ഏരിയ രൂപീകരണത്തോടനുബന്ധിച്ച സമ്മേളനമാണ് ഇന്നിവിടെ നടന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കോതമംഗലം MLA ശ്രീ ആന്റണി ജോൺ നിർവഹിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ നൌഷാദ് PA ആശംസകൾ നേർന്നു. ഈ കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് മെഷീനുകളും മെറ്റീരിയൽസുകളും ദിവസ ആഴ്ച മാസ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പ് ഓണേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ് ടൂൾസ് റെന്റൽ അസോസിയേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ വളരെയധികം പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും. അതിൽ ടൂൾസ് റെൻറ്റേഴ്സ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നുള്ളത് നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകൾ പലപ്പോഴും ഒരു ID കാർഡിൻ്റെയോ ഒരു വാഹന നമ്പറിൻ്റെയോ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. എന്നാൽ ഇവരിൽ പലരും മനഃപൂർവ്വം കബളിപ്പിക്കാൻ ഇതെടുത്ത് മറ്റുള്ളവർക്ക് മറിച്ചു വിൽക്കാനും ഒക്കെയായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണത നിലവിലുണ്ട്. ഇത്തരം ആളുകളെ പരസ്പരം ഇവരുടെ വിവരങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി കൈമാറുവാനും ഇത്തരം ആളുകളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുവാനും ഒക്കെയാണ് മെയിനായിട്ട് ഈ സംഘടനയുടെ ഉദ്ദേശങ്ങൾ. അതുകൂടാതെ ഒരുമിച്ചുള്ള കൂട്ടായൊരു പർച്ചേസ് വഴി അംഗങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചെറു ശതമാനം ലാഭം. അതുകൂടാതെ നമ്മുടെ എല്ലാ എറണാകുളം ജില്ലയിൽ നിലവിൽ 7 ഏരിയ കമ്മിറ്റികൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 7 ഏരിയ കമ്മിറ്റികളുടെ കീഴിലും ഒരു സന്നദ്ധ സേന എന്ന ഒരു ആശയം നമ്മുടെ ജില്ലാ കമ്മിറ്റിയിലും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റികളിലും ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഏതെങ്കിലും നമുക്കറിയാം ഇന്ന് നിലവിലെ കേരളത്തിൽ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു ദുരന്ത സമാന അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അത്തരം അവസ്ഥകളിൽ നമ്മളാൽ കഴിയുന്ന സഹായം അത് മാൻപവറായിട്ടും അതുപോലെ നമ്മുടെ മെറ്റീരിയൽസായിട്ടും മെഷീനറി ആയിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന പലതരം മെഷീനുകൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ പോലെ ഉപയോഗിക്കാവുന്ന ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് നമ്മളാൽ കഴിയുന്ന ചെറിയ നമ്മുടെ ഒരു യോഗദാനം നമ്മൾ നടത്തി കൊടുക്കുമ്പോഴത്തേക്കും ഒരു വലിയ ഒരു സംഭവിക്കാവുന്ന ഒരു അപകടം അത് ഒരു പക്ഷേ ചെറിയ രീതിയിലേക്ക് ഒതുക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഏരിയകളിലും ഇത്തരം ഒരു സന്നദ്ധ സേനയെ രൂപീകരിക്കുന്നുണ്ട്. നമ്മുടെ അംഗങ്ങളിൽപ്പെട്ട യുവത്വം നിലനിൽക്കുന്നതും ആരോഗ്യമുള്ളതുമായ ആളുകൾ സന്നദ്ധരായവരെ
മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം ഒരു സേനയെ നമ്മൾ എല്ലാ ഏരിയകളിലും രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാടിന് വളരെയധികം ഗുണമുള്ള ഒരു കാര്യമായിരിക്കും. മറ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥിരം കബളിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇത്തരം ആളുകളെ ഒരു നിശ്ചിത ശതമാനം തവണയിൽ കൂടുതൽ ഇവർ സ്ഥിരമായിട്ട് കബളിക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അവരെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തി അവർക്ക് കേരളത്തിൽ ഉടനീളം എവിടെ നിന്നും ഒരു വസ്തുവും കിട്ടാത്ത രീതിയിൽ ആക്കി ഇവരുടെ വിവരങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഷെയർ ചെയ്ത് അവരെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുവാനുള്ള തീരുമാനം കൂടി നമ്മുടെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തിട്ടുണ്ട്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രാക്കിന്റെ കോതമംഗലം ഏരിയ ഭാരവാഹികൾക്ക് ലൈഫ് കൊച്ചി മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോതമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം. We'll be right back.